കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും കോൾ നിലങ്ങളിലേക്കുള്ള കനാലുകൾ അവഗണനയിൽ. കനാലുകൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്ന പദ്ധതികളില്ല. കനാലുകൾ ചെറിയ ഡാമുകൾ പോലെ ഒരുക്കിയാൽ വേനൽക്കാലത്തെ ജലക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് കർഷക കോൺഗ്രസ്. വലപ്പാടിൽ കവി കുഞ്ഞുണ്ണിമാഷ സ്മാരകത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു. ശിലാസ്ഥാപനം ഈ മാസം 26-ന്. നിർമ്മിക്കുന്നത് ലൈബ്രറിയും ഓഫീസും ഉൾപ്പെടെ 2 നില കെട്ടിടം. കാളിയാറോടെ ചന്ദനക്കുടം നേർച്ചയ്ക്ക് ആയിരങ്ങളെത്തി. പള്ളിയിലെത്തിയത് 70-ഓളം നേർച്ച സംഘങ്ങൾ. വാർത്തകൾ വിശദമായി. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും കോൾ നിലങ്ങളിലേക്കുള്ള കനാലുകൾ അവഗണിക്കപ്പെടുന്നു. കനാലുകൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയാൽ വേനലിലും ജലസമൃദ്ധി ഉറപ്പാക്കാനാകും. മുൻപെങ്ങുമില്ലാത്ത വിധം ജലക്ഷാമം രൂക്ഷമാകുമ്പോൾ KLDC കനാൽ ഇന്നും അവഗണനയിലാണ്. കനാൽ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയാൽ വേനലിലും ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശത്തെയും ജലക്ഷാമം പരിഹരിക്കാനാകും. പക്ഷേ പദ്ധതികളില്ല. കോൾ നിലങ്ങളിലൂടെ 107 കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാൽ മികച്ച ജലസംഭരണ കേന്ദ്രമാക്കാനാകും. 80 അടി വീതിയും 15 അടി താഴ്ചയുമുള്ള കനാൽ പക്ഷേ ഇപ്പോൾ പലയിടത്തും വരണ്ട നിലയിലാണ്. കനാലിന്റെ ഇരുവശത്തുമുള്ള കനത്ത മണൽ തിട്ടകൾ മികച്ച റോഡായും ഉപയോഗപ്പെടുത്താനാകും. ചിമ്മിനി ഡാമിൽ നിന്ന് വരുന്ന ജലമാണ് കനാലിന്റെ പ്രധാന ജലസ്രോതസ്. കൃഷിക്ക് വേണ്ടി തന്നെ ചിമ്മിനിയിലെ ജലം ഉപയോഗപ്പെടുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. മഴക്കാലം കഴിഞ്ഞാലും കനാലുകൾ ചെറിയ ഡാമുകൾ പോലെ ഉരുക്കി നിർത്തിയാൽ ജലദൗർലഭ്യം വേനലിലും ഉണ്ടാകില്ല. ജലസേചന വകുപ്പും കൃഷിവകുപ്പും കൈകോർത്താൽ ഇത് സാധ്യമാകുമെന്ന് കർഷക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജെയിംസ് ചിറ്റിലപ്പള്ളി പറയുന്നു. 107 കിലോമീറ്റർ ദൂരം KLDC കനാല് നമ്മുടെ ജില്ലയിലെ കോൾ കൃഷി മേഖലയിൽ പരന്നു കിടക്കുകയാണ്. അതിന് ഏതാണ്ട് 60-80 അടി വീതിയുണ്ട്. അതുപോലെ തന്നെ ഒരു 15 അടിയോളം ആഴവുമുണ്ട്. നല്ല ബലവത്തായ ബണ്ടുകളാണ് അതിൻ്റെ ഇരു ഭാഗങ്ങളിലും ഉള്ളത്. അപ്പോൾ മഴക്കാലത്ത് പെയ്യുന്ന മഴവെള്ളം കടലിലേക്ക് ഒഴുക്കി വിടാതെ അത് ഈ KLDC കനാലിൽ സംഭരിക്കാൻ കഴിഞ്ഞാൽ കോൾ കൃഷി മേഖല വേനൽക്കാലത്ത് വെള്ളമില്ലാതെ വിഷമിക്കുന്നു എന്നുള്ള പ്രശ്നം ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ചാലുകൾ താഴ്ത്തി ബണ്ടുകൾ ഉയർത്തുക, ബണ്ടിന്മേലുള്ള സ്ലൂയിസുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, പമ്പിങ്ങിലുള്ള പെട്ടിപ്പറ സംവിധാനം മാറ്റി വെർട്ടിക്കൽ പമ്പ് സെറ്റ് സ്ഥാപിക്കുക, ഏനാമക്കൽ ഇടിയഞ്ചറ കൂത്തമക്കൽ റെഗുലേറ്ററുകൾ വഴി അധിക ജലം മാത്രമേ കടലിലേക്ക് ഒഴുക്കിവിടുകയുള്ളൂവെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാന ആവശ്യങ്ങൾ. ഇതിനായി 10,000 കർഷകരുടെ ഒപ്പ് ശേഖരിച്ച് ജലസേചന മന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ജെയിംസ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. കോൾപ്പാടത്തെ വെള്ളം തടയണയിൽ ശേഖരിച്ച് ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണുന്നതിന് അടാട്ട് പഞ്ചായത്ത് മാതൃകയാണ്. കോൾപ്പാടത്തെ വെള്ളം കടലിലേക്ക് ഒഴുക്കാതെ മികച്ച രീതിയിൽ സംഭരിക്കാനായാൽ കടുത്ത വേനലിലും ജലക്ഷാമം പരിഹരിക്കാനാകും. ന്യൂസ് ഡെസ്ക്, TCV. കവി കുഞ്ഞുണ്ണിമാഷ സ്മാരക നിർമ്മാണത്തിനുള്ള ശിലാസ്ഥാപനം ഈ മാസം 26-ന് വലപ്പാടിൽ നടക്കും. കുഞ്ഞുണ്ണിമാഷയുടെ ബന്ധുക്കൾ വിട്ടു നൽകിയ 5 സെന്റ് സ്ഥലത്താണ് സ്മാരകം നിർമ്മിക്കുക. പകുതി കരഭൂമിയും ബാക്കി തണ്ണീർത്തടവും ഉൾപ്പെട്ടതാണ് സ്മാരകം നിർമ്മിക്കാനിരിക്കുന്ന സ്ഥലം. നേരത്തെ തണ്ണീർത്തടം ഉൾപ്പെട്ട ഭൂമിയിൽ സ്മാരകം നിർമ്മിക്കാനാകില്ലെന്ന് TN പ്രതാപൻ ചെയർമാനായ കുഞ്ഞുണ്ണിമാഷ സ്മാരക സമിതി വ്യക്തമാക്കിയിരുന്നു. പിന്നീട് സമിതി അംഗങ്ങൾ രാജിവെക്കുകയായിരുന്നു. LDF അധികാരത്തിലെത്തിയതോടെ ഗീതാഗോപി MLA ചെയർപേഴ്സണാക്കി സമിതി പുനഃസംഘടിപ്പിച്ചതോടെയാണ് സ്മാരക നിർമ്മാണത്തിന് വീണ്ടും ജീവൻ വെച്ചത്. 10 വർഷം കഴിഞ്ഞിട്ടും സ്മാരകം നിർമ്മിക്കാത്തത് ഏറെ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് നേരത്തെ സ്മാരക നിർമ്മാണത്തിന് 10 ലക്ഷം രൂപ നീക്കിവെച്ചിരുന്നു. കൂടാതെ സംസ്ഥാന ബജറ്റിൽ 25 ലക്ഷം രൂപയും അനുവദിച്ചു. ഇതിനു പുറമെ MLA ഫണ്ടിൽ നിന്ന് കൂടുതൽ തുക ചിലവഴിച്ച് കുഞ്ഞുണ്ണിമാഷിന്റെ സ്മാരകം നിർമ്മിക്കാനാണ് സമിതിയുടെ തീരുമാനം. ഈ മാസം 26-ന് രാവിലെ 10-ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. 2 നില കെട്ടിടമായാണ് സ്മാരകം നിർമ്മിക്കുക. താഴത്തെ നിലയിൽ കുട്ടികൾക്ക് രചനകൾ നടത്താനും ക്യാമ്പിനുമുള്ള ഹാളും മുകൾ നിലയിൽ കുട്ടികളുടെ ലൈബ്രറിയും ഓഫീസും ഉൾപ്പെട്ടതാണ് സ്മാരകം. കെട്ടിടത്തിന് മുൻപിൽ കുഞ്ഞുണ്ണിമാഷയുടെ പ്രതിമയും സ്ഥാപിക്കും. TCV, തൃപ്രയാർ. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട കാളിയാറോട് ചന്ദനക്കുടം നേർച്ചയ്ക്ക് ആയിരങ്ങളെത്തി. കേന്ദ്ര ജമാഅത്ത് ഖതീബ് സുലൈമാൻ ദാരിമി, ഏലംകുളം മഹല്ല് കമ്മിറ്റി ഖതീബുമാർ, ഉസ്താദുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മൗലീദ് പാരായണവും ഖതം ദുആയും നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് അന്നദാനവും ഉണ്ടായി. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ യുവജന സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ അന്നദാനം നടത്തി. തുടർന്ന് ദേശങ്ങളിലെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള നേർച്ചവരവ് ആരംഭിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നായി 70-ഓളം നേർച്ച സംഘങ്ങളാണ് പള്ളിയിലെത്തിയത്. നേർച്ചയുടെ ഭാഗമായി പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പോലീസിന് പുറമെ ഫോറസ്റ്റ്, ആന വിദഗ്ധർ, ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ് എന്നിവയുടെ സേവനവും ഉണ്ടായി. 150-ഓളം CCTV ക്യാമറകളും സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവ കലാവിരുന്നിൽ ആസ്വാദകരുടെ തിരക്കേറുന്നു. ഉത്സവം കൊടിയേറ്റ ദിവസം മുതൽ 8-ാം വിളക്ക് വരെയാണ് കലാപരിപാടികൾ നടക്കുന്നത്. ദിവസവും രാവിലെ 6-ന് ആരംഭിക്കുന്ന കലാപരിപാടികൾ അവസാനിക്കുമ്പോൾ അർദ്ധരാത്രിയോടടുക്കും.
ആസ്വാദകരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പുറമേ താൽക്കാലിക സ്റ്റേജ് കൂടി നിർമ്മിച്ചിട്ടുണ്ട്. പ്രഗത്ഭരുടെ പരിപാടികൾ താൽക്കാലിക സ്റ്റേജിലാണ് അരങ്ങേറുന്നത്. ചലച്ചിത്ര താരം രചന നാരായണൻകുട്ടിയുടെ നൃത്ത നൃത്യങ്ങൾ ആസ്വാദകരുടെ മനം കവർന്നു. നിറഞ്ഞ സദസ്സാണ് രചനയുടെ നൃത്തം ആസ്വദിക്കാൻ എത്തിയിരുന്നത്. ടി വി ശങ്കര നാരായണന്റെ സംഗീത കച്ചേരിയും സംഗീതാസ്വാദകർക്ക് വിരുന്നായി. ഗുരുവായൂർ ഉത്സവക്കഞ്ഞിയുടെ മാധുര്യം നുകരാൻ പതിവ് പോലെ കെ വി അബ്ദുൽ ഖാദർ എം എൽ എ എത്തി. ഉത്സവക്കഞ്ഞി നൽകുന്നത് ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയ വർഷം മുതൽ അബ്ദുൽ ഖാദർ മുടങ്ങാതെ കഞ്ഞി കുടിക്കാൻ എത്താറുണ്ട്. ഗുരുവായൂർ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയ പരാമർശങ്ങൾ വിവാദമായി മാറിയിരുന്നുവെങ്കിലും ഈ വിവാദങ്ങളൊന്നും മേശാതെയാണ് കഞ്ഞികുടിക്കാൻ എം എൽ എ പ്രസാദവൂട്ട് പന്തലിൽ എത്തിയത്. ദേവസ്വം ചെയർമാൻ എൻ പീതാംബരക്കുറുപ്പ്, അഡ്മിനിസ്ട്രേറ്റർ സി സി ശശിധരൻ എന്നിവർ ചേർന്ന് എം എൽ എയെ സ്വീകരിച്ചു. എം എൽ എയും ദേവസ്വം ചെയർമാനും ഒന്നിച്ചിരുന്നാണ് കഞ്ഞികുടിച്ചത്. 10,000-ൽ അധികം ഭക്തരാണ് ദിവസവും ഉത്സവ കഞ്ഞികുടിക്കാൻ എത്തുന്നത്. 1,000 പേർക്ക് ഒരേ സമയം കഞ്ഞികുടിക്കാൻ പന്തലിൽ സൗകര്യമുണ്ട്. രാവിലെ 9:00 ആരംഭിക്കുന്ന പ്രസാദവൂട്ട് ഉച്ചതിരിഞ്ഞ് 3:00 വരെ നീളും. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളുടെ ഭാഗമായി മകം ശ്രാദ്ധം ആചരിച്ചു. തന്റെ സ്വത്തുക്കൾ മുഴുവൻ ഗുരുവായൂരപ്പന് ദാനം ചെയ്ത ഒരു ഭക്തന്റെ ശ്രാദ്ധം ഭഗവാൻ നേരിട്ട് നടത്തുന്നുവെന്നാണ് മകം ശ്രാദ്ധത്തിന് പിന്നിലുള്ള സങ്കല്പം. നാലമ്പലത്തിൽ നൃത്തം എന്ന അറയിൽ ശാന്തിയേറ്റ കീഴ്ശാന്തി കൊടക്കാട് വാസുദേവൻ നമ്പൂതിരി ശ്രാദ്ധ ഊട്ട് നടത്തി. ഓതിക്കൻ കക്കാട് സതീശൻ നമ്പൂതിരി ശ്രാദ്ധമുണ്ടു. തന്ത്രിയ കുടുംബമായ പുലിയന്നൂർ നമ്പൂതിരിക്ക് പ്രായച്ചിത്ത ദക്ഷിണയും സമർപ്പിച്ചു. തലോർ തലവണിക്കരയിൽ മദ്യപിക്കുമ്പോഴുണ്ടായ തർക്കത്തെ തുടർന്ന് വീണ് പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. നിർമ്മാണ തൊഴിലാളിയായ ജാർഖണ്ഡ് കുണ്ടൂർ മുണ്ട 31 വയസ്സുള്ള ദിനനാഥ മാജിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട ഇയാളുടെ സുഹൃത്തും നാട്ടുകാരനുമായ സബക്ക് കുമ്രയെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. തലവണിക്കര സെന്റ് മേരീസ് ഓട്ടുകമ്പനിക്ക് സമീപം കലുങ്കിലിരുന്ന മദ്യപിച്ച ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും ദിനനാഥിനെ സബക്ക് കുമ്ര തള്ളിയിടുകയുമായിരുന്നു. 10 അടിയോളം താഴ്ചയിലേക്ക് വീണ ദിനനാഥിന്റെ കഴുത്തിന് പരിക്കേറ്റു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ചയാണ് ദിനനാഥ മരിച്ചത്. നിർമ്മാണ തൊഴിലാളികളായ ഇവർ 5 വർഷത്തോളമായി തലവണിക്കരയിൽ താമസിച്ചു വരികയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കസ്റ്റഡിയിലെടുത്ത സബക്ക് കുമ്രയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. പുതുക്കാട് സി എസ് പി സുധീരൻ, എസ് ഐ വി സജീഷ് കുമാർ എന്നിവരാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കേരള സ്റ്റേറ്റ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ഐ ടി യു സി സംസ്ഥാന സമ്മേളനം കൊടുങ്ങല്ലൂരിൽ ആരംഭിച്ചു. പ്രതിനിധി സമ്മേളനം എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ടി ജെ ആഞ്ചലോസ് അധ്യക്ഷനായിരുന്നു. ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് എ അപ്പാദുരെ, സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ, കിസാൻ സഭാ ജില്ലാ പ്രസിഡന്റ് കെ വി വസന്തകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഹാൻസ് മൊത്തവിതരണം ചെയ്യുന്ന രണ്ടുപേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് സ്വദേശി വലിയകത്ത് ഹാരിസ്, തമിഴ്നാട് സ്വദേശി ശെൽവമണി എന്നിവരെയാണ് മാള എസ് ഐ ഇതിഹാസ് താഹ അറസ്റ്റ് ചെയ്തത്. 1,500 പാക്കറ്റ് ഹാൻസും ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് പിടിച്ചെടുത്തു. മാള മേഖലയിൽ മൊത്തക്കച്ചവടം നടത്താൻ എത്തിച്ച ഹാൻസാണ് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാർ സഹിതം പൊയ്യയിൽ വെച്ച് പിടികൂടിയത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ റോയ് പൗലോസ്, റോജു ശ്യാം ജോഷി എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന്റെ 37-ാമത് വാർഷികം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ വിദ്യാരഞ്ജിത, വി എ അബൂബക്കർ, എം കെ പോൾസൺ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പോർക്കുളങ്ങാട് ചീരാത്ത മുത്തുലക്ഷ്മി അമ്മയുടെ സ്മരണയ്ക്കായി സ്കൂളിലേക്ക് സംഭാവനയായി നൽകിയ വാഹനത്തിന്റെ താക്കോൽ മക്കളായ ജയശ്രീ, പട്ടേൽ, രാമചന്ദ്രൻ ചീരാത്ത എന്നിവർ ചേർന്ന് അധികൃതർക്ക് കൈമാറി. ഭിന്നശേഷിയുള്ള ഭർത്തൃമതിയായ യുവതിയെ 3 പേർ ചേർന്ന് പീഡിപ്പിക്കുകയും സ്വർണവും പണവും തട്ടിയെടുക്കുകയും ചെയ്ത സംഭവത്തിൽ 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവത്ര ചീനിച്ചോട് കറുത്താക്ക മുഹമ്മദ് റാഫി, പുതുപൊന്നാനി സ്വദേശികളും ബന്ധുക്കളുമായ വടക്കേപ്പുറത്ത് ഷിഹാബ്, അക്കരയിൽ അഷ്കർ എന്നിവരെയാണ് ചാവക്കാട് സി ഐ കെ ജി സുരേഷ്, എസ് ഐ എം കെ രമേശ്, അഡീഷണൽ എസ് ഐമാരായ എം കെ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം യുവതി നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. 1 വർഷമായി 3 വരും യുവതിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. ഭിന്നശേഷിയുള്ള യുവതിയുടെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് വീട്ടിലെത്തിയാണ് 3 വരും പലപ്പോഴായി പീഡിപ്പിച്ചിരുന്നത്. സ്വകാര്യ സംഭാഷണം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും കുടുംബ ബന്ധം തകർക്കുമെന്നും ഇവർ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായി പരാതിയിൽ പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേരള വികലാംഗക്ഷേമ സംഘടനയുടെ 5-ാമത് സംസ്ഥാന സമ്മേളനവും 4-ാമത് സമൂഹ വിവാഹവും തൃശൂരിൽ നടന്നു.
തൃശൂർ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം സുപ്രീംകോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അംഗപരിമിതരായവരെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ നിയമനിർമ്മാണം ആവശ്യമാണെന്നും അതിനുവേണ്ടി ശ്രമിക്കുമെന്നും കുര്യൻ ജോസഫ് പറഞ്ഞു. തങ്ങളുടെ അവസ്ഥയിൽ തളരാതെ അഭിമാനത്തോടെ തലയുയർത്തി ജീവിക്കാൻ അംഗപരിമിതർക്കാകണം. നീതി എന്നത് ഔദാര്യമല്ല, അവകാശമാണ്. നിന്ദിതരുടെയും പീഡിതരുടെയും ചൂഷണം ചെയ്യപ്പെടുന്നവരുടെയും പക്ഷം ചേർന്ന് നിലനിന്നാൽ മാത്രമേ സമൂഹത്തിന് മഹത്വം കൈവരികയുള്ളൂവെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു. കുടുംബസംഗമം സി എൻ ജയദേവൻ എം പിയും സമൂഹവിവാഹം അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കരും ഉദ്ഘാടനം ചെയ്തു. 6 ജോഡി അംഗപരിമിതരാണ് സമൂഹവിവാഹത്തിൽ പങ്കെടുത്ത് പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ദൃശ്യമാധ്യമ രംഗത്തെ മികവിന് TCV സീനിയർ റിപ്പോർട്ടർ മുകേഷ് ലാലിന് പുരസ്കാരം നൽകി ആദരിച്ചു. മുകേഷ് ലാലിന് സി എൻ ജയദേവൻ എം പി അവാർഡും ACP മുഹമ്മദ് ആരിഫ് പ്രശസ്തിപത്രവും സമർപ്പിച്ചു. സിനിമാ താരം ജയശ്രീ ശിവദാസ്, ACP മുഹമ്മദ് ആരിഫ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഖാദർ നാട്ടിക അധ്യക്ഷത വഹിച്ചു. സംഘടനാ ഭാരവാഹികളായ രാമദാസ് ചേലക്കര, വിനോദ് ശങ്കർ, TK സൈദലവി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭിന്നശേഷിക്കാർ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, TCV. കേരള വികലാംഗക്ഷേമ സംഘടന സംഘടിപ്പിച്ച സമൂഹ വിവാഹത്തിൽ 12 ഭിന്നശേഷിക്കാരാണ് വിവാഹിതരായി പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കാനായി കേരള വികലാംഗക്ഷേമ സംഘടന മുന്നിട്ടിറങ്ങിയാണ് സമൂഹ വിവാഹം യാഥാർത്ഥ്യമാക്കിയത്. സംഘടനയിൽ രജിസ്റ്റർ ചെയ്ത യുവതി യുവാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കി പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ വീട്ടുകാരുടെ സാന്നിധ്യത്തിലും സമ്മതത്തിലും തിരഞ്ഞെടുത്തായിരുന്നു വിവാഹം. വരന്റെയും വധുവിന്റെയും വീട്ടുകാർ പരസ്പരം ഭവന സന്ദർശനം നടത്തിയാണ് വിവാഹം നിശ്ചയിച്ചത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹ രജിസ്ട്രേഷനും നടത്തി. 12 വധൂവരന്മാരാണ് മംഗല്യ സൗഭാഗ്യത്തോടെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഖാദർ നാട്ടികയുടെയും പ്രസിഡന്റ് ഡോക്ടർ ത്രേസ്യ ഡൈസിന്റെയും നേതൃത്വത്തിലാണ് സമൂഹ വിവാഹം നടന്നത്. വൈകല്യം കൊണ്ട് വിവാഹ അവസരങ്ങൾ ലഭിക്കാതിരിക്കുന്ന യുവതി യുവാക്കൾക്ക് മംഗല്യ സൗഭാഗ്യം ഒരുക്കിക്കൊടുക്കുക എന്ന സംഘടനയുടെ തീരുമാനത്തിൽ നിന്നാണ് സമൂഹ വിവാഹം എന്ന ആശയത്തിലെത്തിയത്. സംഘടനയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ നടന്ന സമൂഹ വിവാഹത്തിൽ ഭിന്നശേഷിക്കാരായ 16 യുവതി യുവാക്കളാണ് വിവാഹിതരായത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളാണ് കേരള വികലാംഗക്ഷേമ സംഘടനയുടെ സമൂഹ വിവാഹത്തിലൂടെ പുതുജീവിതം നേടിയത്. TCV, തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രി വാർഡിൽ യുവതിയുടെ ബാഗ് തട്ടിപ്പറിച്ചോടിയ യുവാവിനെ ഈസ്റ്റ് പോലീസ് പിടികൂടി. നിരവധി മോഷണക്കേസിലെ പ്രതിയായ മണ്ണുത്തി സ്വദേശി മനുവാണ് പിടിയിലായത്. ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ CITU കുന്നംകുളം ഡിവിഷൻ സമ്മേളനം നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബാബു എം പാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പി ഗോപാലൻ അധ്യക്ഷനായിരുന്നു. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PV സുകുമാരൻ, ജില്ലാ പ്രസിഡന്റ് NK അക്ബർ, സെക്രട്ടറി AJ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. മൊബൈൽ ഫോൺ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ മർദ്ദിച്ചതായി പരാതി. എരുമപ്പെട്ടി ഉമിക്കുന്ന കോളനിയിൽ നെടുങ്ങോട്ട് സുലേഷിനാണ് മർദ്ദനമേറ്റത്. ഇയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി വീരത്ത് ശിവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം. 2 ദിവസം മുൻപ് ശിവന്റെ മൊബൈൽ ഫോൺ മോഷണം പോയിരുന്നു. തുറന്നിട്ട ജനവാതിലിനരികിൽ വെച്ചിരുന്ന ഫോണാണ് രാത്രിയിൽ മോഷണം പോയത്. ആ സമയത്ത് വീട്ടിലേക്ക് പോവുകയായിരുന്ന സുലേഷിനെ ശിവനും ബാബുവും തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയും വാക്കുതർക്കത്തിനിടയിൽ ശിവൻ കയ്യിലുണ്ടായിരുന്ന മുളവടി കൊണ്ട് സുലേഷിനെ മർദ്ദിക്കുകയുമായിരുന്നു. പരിക്കേറ്റ സുലേഷ് കുന്നംകുളം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് സുലേഷ് പറയുന്നു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ സ്പർശം പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഭാഗമായി രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. പൂനിലാർക്കാവ് കാർത്തിക മണ്ഡപത്തിൽ നടന്ന സംഗമം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് KS സുധ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ELL പാപ്പച്ചൻ, പഞ്ചായത്തംഗം MD നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തൃക്കൂരിൽ സംഘടിപ്പിച്ച കാർ റേസിംഗ് ഫണ്ട് ഡ്രൈവ് ശ്രദ്ധേയമായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ റേസിംഗ് ചാമ്പ്യന്മാരുടെ വാഹനത്തിന്റെ മുൻ സീറ്റിലിരുന്നാണ് ഭിന്നശേഷിക്കാരായ 35 പേർ ഡ്രൈവിംഗ് സഹായികളായി മാറിയത്. 45 ജീപ്പുകളാണ് ഓഫ് റോഡ് റേസിംഗിൽ ഇറങ്ങിയത്. കേരള അഡ്വഞ്ചർ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് റേസിംഗ് സംഘടിപ്പിച്ചത്. വിങ്സ് ഓഫ് ഹോപ്പ് എന്ന പരിപാടിയുടെ സംഘാടകനും
ഭിന്നശേഷിക്കാരനുമായ ബലരാമന്റെ തൃക്കൂരിലുള്ള 2 ഏക്കർ സ്ഥലത്താണ് റേസിംഗിനുള്ള ട്രാക്ക് സജ്ജമാക്കിയത്. അംഗവൈകല്യമുള്ളവർ സമൂഹത്തിൽ അന്തർമുഖരായി ജീവിക്കേണ്ടവരല്ലെന്നും അവരെ സാമൂഹിക ജീവികളാക്കി മാറ്റുകയെന്നതുമായിരുന്നു ഫണ്ട് ഡ്രൈവിന്റെ ലക്ഷ്യം. അഡ്വഞ്ചർ സ്പോർട്സ് ക്ലബ്ബിലെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ യഥാർത്ഥ റേസിംഗ് ട്രാക്ക് തന്നെയാണ് തൃക്കൂരിലും ഒരുക്കിയത്. കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജിലെ NSS യൂണിറ്റിലെ അംഗങ്ങളും കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഫണ്ട് ഡ്രൈവ് കാണാൻ എത്തിയിരുന്നു. റൂറൽ SP വിജയകുമാർ റേസിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹാനി മുസ്തഫ, ലിബിൻ പിയൂസ്, സുജീഷ് കോളോത്തൊടി, യൂജിൻ ജോൺസൺ എന്നിവർ റേസിംഗിന് നേതൃത്വം നൽകി. TCV പുതുക്കാട്. വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയന്റെ ജില്ലാ രജത ജൂബിലി വനിതാ സമ്മേളനവും പ്രകടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ കൺവീനർ VK ഹാരി ഫാബി അധ്യക്ഷയായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ്, CD ലോനപ്പൻ, KR പ്രഭാശങ്കർ എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ നടന്ന സെമിനാറുകൾക്ക് അഡ്വക്കേറ്റ് കെ തുളസി, ഡോക്ടർ KPN അമൃത, പ്രൊഫസർ സി വിജയലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സാംസ്കാരിക വേദി കൺവീനർ VV പരമേശ്വരൻ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് 13 വാർഡ് വയോജന സംഗമം മാങ്കുറ്റിപ്പാടം ഗ്രാമമന്ദിരത്തിൽ നടന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ ചള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീനാ നന്ദകുമാർ അധ്യക്ഷയായിരുന്നു. ശിവരാമൻ പോതിയിൽ കെ കൃഷ്ണകുമാർ, CU പ്രിയൻ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരായ MA ബേബി, രഘു എന്നിവർ നിയമബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചേർപ്പ ഗ്രാമപഞ്ചായത്ത് 8 വാർഡിൽ നടന്ന അയൽക്കൂട്ട സംഗമം വാർഡംഗം P സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. CDS അംഗം ഉഷാചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. വിവിധ അയൽക്കൂട്ടങ്ങളിൽ നിന്നുള്ള ADS അംഗങ്ങൾ പങ്കെടുത്തു. സ്ത്രീ സുരക്ഷയും ഇന്നത്തെ സമൂഹ വ്യവസ്ഥയും എന്ന വിഷയത്തിൽ ചർച്ചയും തുടർന്ന് അയൽക്കൂട്ടങ്ങളുടെ കലാപരിപാടികളും നടന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 12 വാർഡ് വയോജന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കടമ്പോട് ALP സ്കൂളിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CG സിനി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം PS അംബുജാക്ഷൻ അധ്യക്ഷനായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ ചള്ളിയിൽ, വയോജന ക്ലബ്ബ് പ്രസിഡന്റ് KK ജൂനി, സെക്രട്ടറിയേറ്റ് TD ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രവർത്തക യോഗം തൃപ്രയാറിൽ നടന്നു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR കറപ്പൻ അധ്യക്ഷനായിരുന്നു. MA വിജയൻ, VV അനിത, CK മജീദ് എന്നിവർ സംസാരിച്ചു. പുത്തൂർ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനം കുറിച്ച് ആറാട്ട് നടന്നു. മേൽശാന്തി സഹദേവൻ പുത്തൂർ ആറാട്ട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വേലൂർ ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെലി ദിലീപ് കുമാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TM അബ്ദുൾ റഷീദ് അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ അനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR ഷോബി, പഞ്ചായത്ത് അംഗങ്ങളായ PK ശ്യാംകുമാർ, അരുന്ധതി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത 19 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. 19th അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച TSG ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 5000 കാണികൾക്ക് കളി കാണാനുള്ള സൗകര്യമാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ദിവസവും വൈകിട്ട് 6 മത്സരങ്ങൾ തുടങ്ങും. ഞായറാഴ്ച വൈകിട്ട് 6 മന്ത്രി AK ശശീന്ദ്രൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 7 പുരുഷ ടീമുകളും 6 വനിതാ ടീമുകളുമാണ് ടൂർണമെന്റിൽ മത്സരിക്കുക. ദിവസവും 3 കളികളാണ് നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടക്കുന്ന വനിതാ വിഭാഗം ആദ്യ മത്സരത്തിൽ KCB കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെയും പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻ കസ്റ്റംസ് KCBയെയും നേരിടും. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 1-ഉം 2-ഉം സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾക്ക് സ്വർണ്ണക്കപ്പാണ് സമ്മാനിക്കുക. സമാപന ദിവസമായ ഈ മാസം 19 രാത്രി നടക്കുന്ന ചടങ്ങിൽ മന്ത്രി VS സുനിൽകുമാർ സമ്മാനദാനം നിർവഹിക്കും. ഉത്സവാഘോഷം കഴിഞ്ഞ് മടങ്ങുമ്പോൾ 2 BJP പ്രവർത്തകരെ ആക്രമിച്ചതായി ആരോപണം. പരിക്കേറ്റ പെരുവല്ലൂർ സ്വദേശികളായ കൂർക്കപ്പറമ്പിൽ മോനിഷ, സഹോദരൻ ഗോകുൽ എന്നിവരെ പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണയങ്ങാത്ത കുരുക്ഷേത്ര ഉത്സവ കമ്മിറ്റി അംഗങ്ങളാണ് ഇരുവരും. ഉത്സവത്തോടനുബന്ധിച്ച് മറ്റൊരു കമ്മിറ്റിയുടെ ഫ്ലെക്സ് ബോർഡ് കീറിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. CPM പ്രവർത്തകരാണ് ആക്രമിച്ചത് എന്നും ഇവർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പാവറട്ടി SI അരുൺ ഷായുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊടകരയിലെ കാവിൽപ്പാടം സ്വദേശിനി സ്വപ്ന വിനീഷ് ആന പ്രേമികൾക്കിടയിൽ വേറിട്ട് നിൽക്കുന്നു.
അഭ്യസ്ത വിധിയായ ഈ 33-കാരിക്ക് ആനകളുമായി ചങ്ങാത്തം കൂടാൻ പ്രത്യേക സിദ്ധിയാണ് ഉള്ളത്. ആനകളുടെ കാഴ്ചക്കാരിയാകാനല്ല, അവരുടെ ക്ഷേമത്തിന് വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യാനാണ് സ്വപ്നയുടെ ശ്രമം. ആനകളെ ഏറെ ഇഷ്ടമാണ് ഇവർക്ക്. കൊടകരയാണ് സ്വദേശമെങ്കിലും ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം ബംഗളൂരുവിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയും പൂരവും ചെറുപ്പക്കാലത്ത് ഏറെയൊന്നും കണ്ടിട്ടില്ല. ഭർത്താവിന് നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയപ്പോഴാണ് സ്വദേശമായ കൊടകര കാവിൽപ്പാടത്ത് തിരിച്ചെത്തി താമസമാക്കിയത്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പരിശീലനം നൽകാൻ പോയപ്പോൾ പരിചയപ്പെട്ട ബിന്ദു എന്ന അധ്യാപികയിൽ നിന്ന് തോട്ടാൻ കേശവൻ എന്ന ആനയെക്കുറിച്ച് കേട്ടറിഞ്ഞ ശേഷമാണ് സ്വപ്നയിലെ ആനപ്രേമി ഉണരുന്നത്. തോട്ടാൻ കേശവനെയാണ് ആദ്യം കാണാൻ പോയത്. സ്വപ്നയുടെ ആനക്കമ്പം തിരിച്ചറിഞ്ഞ ഉടമയും പാപ്പാന്മാരും കേശവന്റെ അടുത്തു ചെല്ലാൻ അനുവാദം നൽകി. കേശവനുമായി വളരെ പെട്ടെന്ന് ചങ്ങാത്തം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. സ്വപ്നയുടെ കുശലാന്വേഷണങ്ങൾക്ക് ശബ്ദം കൊണ്ടും ചലനങ്ങൾ കൊണ്ടും ആന മറുപടി നൽകാൻ തുടങ്ങിയത് പാപ്പാന്മാരടക്കമുള്ളവരെ ആശ്ചര്യപ്പെടുത്തി. ആനകളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ തേടിപ്പിടിച്ചു വായിക്കുകയും ഉത്സവപ്പറമ്പുകളിലും കെട്ടുതറകളിലും ചെന്ന് ആനകളെ കാണുകയും ചെയ്യുന്ന സ്വപ്ന ഓരോ ആനയുടെയും സ്വഭാവ സവിശേഷതകൾ ചോദിച്ചറിയും. ആനകളുടെ അടുത്തെത്തി അവയെ വാത്സല്യത്തോടെ തൊട്ടു തലോടുകയും ഭക്ഷണം നൽകുകയും ചെയ്യും. വയലൂർ പരമേശ്വരൻ, തിരുവമ്പാടി ശിവസുന്ദർ എന്നീ ആനകളുമായും സ്വപ്ന ചങ്ങാത്തമുണ്ടാക്കി. ഏത് തിരക്കിനിടയിലും തന്റെ ശബ്ദം ഇവർ തിരിച്ചറിയുമെന്ന് സ്വപ്ന പറയുന്നു. പുരുഷന്മാർ പോലും അടുത്തു ചെല്ലാൻ ഭയപ്പെടുന്ന വയലൂർ പരമേശ്വരനെ ഡാ പരമു എന്ന് സ്വപ്ന നീട്ടി വിളിച്ചാൽ തലകുലുക്കി വിനീതനായി ആന പ്രത്യഭിവാദം ചെയ്യും. കുട്ടികളുടെ പരിചരണവും സ്വകാര്യ കോളേജിലെ അധ്യാപനവും കഴിഞ്ഞുള്ള സമയം ഉപയോഗപ്പെടുത്തി ആനകളെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതുന്ന തിരക്കിലാണിവർ. ആനകളെക്കുറിച്ച് താനറിഞ്ഞ വിവരങ്ങളും അനുഭവക്കുറിപ്പുകളുമാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നത്. വിശ്വ ഗജസേവാ സമിതി എന്ന പേരിൽ രൂപവൽക്കരിച്ചിട്ടുള്ള ആഗോള സംഘടനയുടെ സെക്രട്ടറി കൂടിയാണ് സ്വപ്ന. ചിറ്റാട്ടുകര കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ ബാലമേളയും സ്കൂൾ വാർഷികവും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UK ലതിക അധ്യക്ഷയായിരുന്നു. യുവകവി പ്രസാദ് കാക്കശ്ശേരി കയ്യെഴുത്തു മാസികയുടെ പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലീസ് പോൾ, CD ഓമന, ഡോക്ടർ മധുസൂദനൻ, പ്രധാന അധ്യാപിക KT ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. രോഗാതുരമായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന 48-കാരന് തുണയായി മതിലകം പോലീസ്. കോഴിക്കോട് സ്വദേശിയും ചിന്ത്രാപ്പിനിയിലെ താമസക്കാരനുമായ കാളമ്പുറത്ത് മുഹമ്മദ് ബഷീറാണ് ചിന്ത്രാപ്പിനി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപത്തുള്ള വീട്ടിൽ കാലങ്ങളായി തനിച്ചു കഴിഞ്ഞിരുന്നത്. പ്രമേഹത്തെ തുടർന്ന് വലതുകാൽ മുറിച്ചു മാറ്റിയ ഇയാൾ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ കാടുപിടിച്ച വീട്ടിൽ കഴിയുന്നത് കഴിഞ്ഞ ദിവസം TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മതിലകം പോലീസും ഇടതിരുത്തി പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചത്. സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ബഷീറിനെ കുളിപ്പിച്ചതിനു ശേഷം കുറ്റിലക്കടവ് ആശുപത്രി സൂപ്രണ്ട് സാനു എം പരമേശ്വരൻ പ്രാഥമിക ചികിത്സ നൽകി. തുടർന്ന് ഇയാളെ എടമുട്ടം ആൽഫയിലേക്ക് മാറ്റി. മതിലകം അഡീഷണൽ SI VI അഷ്റഫ്, ഇടതിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, വാർഡംഗം PA അബ്ദുൾ ജലീൽ, പോലീസ് കെയർ കമ്മിറ്റി അംഗം EM ഷമീർ എന്നിവർ നേതൃത്വം നൽകി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ ബോധവൽക്കരണവും തിരഞ്ഞെടുത്ത ജെൻഡർ ഗാർഡുകൾക്ക് തിരിച്ചറിയൽ രേഖാ വിതരണവും നടന്നു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആലീസ് പോൾ ഉദ്ഘാടനം ചെയ്തു. ADS ചെയർപേഴ്സൺ PG ജിനി അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UK ലതിക മുഖ്യാതിഥിയായി. ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ദേശീയ നിലവാരത്തിലാക്കുന്നതിന്റെ മുന്നോടിയായി കർമ്മസമിതി രൂപീകരിച്ചു. BD ദേവസ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ, വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ AK അരവിന്ദാക്ഷൻ, BPO PP ആനി, TTA പ്രസിഡന്റ് TA ജയൻ, പ്രിൻസിപ്പൽ VA ശശികല തുടങ്ങിയവർ സംസാരിച്ചു. ഇടത്തിരുത്തി കോഴിത്തുമ്പിൽ ലോറിയിൽ കൊണ്ടുവന്നിരുന്ന രാമചത്തിന് തീപിടിച്ചു. ശനിയാഴ്ച രാവിലെ 9:00 സംഭവം. കർണാടകയിൽ നിന്നും ലോറിയിൽ കൊണ്ടുവന്ന രാമച്ചം ഷെഡിൽ ഇറക്കുന്നതിന് തൊട്ടു മുൻപാണ് വൈദ്യുതി കമ്പിയിൽ തട്ടി തീപിടിച്ചത്. ഉടൻ തന്നെ നാട്ടുകാർ ലോറിയിൽ നിന്ന് രാമച്ചം തൊട്ടടുത്ത പറമ്പിലേക്ക് തട്ടിയിട്ട് തീയണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലിച്ചില്ല. പിന്നീട് കൊടുങ്ങല്ലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. രാമച്ചം പൂർണ്ണമായും കത്തിനശിച്ചു. ലോറിയുടെ പിൻഭാഗവും ഭാഗികമായി കത്തിയിട്ടുണ്ട്. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശിക്ക് കൊണ്ടുവന്നതായിരുന്നു രാമച്ചം. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. എടക്കഴിയൂർ മൂട്ടിൽ ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി പൊങ്കാല മകം തൊഴൽ ചടങ്ങ് നടന്നു.
ഗണപതി ഹോമം, നെയ്യഭിഷേകം, കളഭാഭിഷേകം, പാലഭിഷേകം തുടങ്ങി വിശേഷാൽ പൂജകൾക്ക് ശേഷം പൊങ്കാല അടുപ്പിൽ തീ പകർന്നു. ക്ഷേത്രം തന്ത്രി വാസുദേവൻ ശർമ്മ, മേൽശാന്തി സരീഷ് കൃഷ്ണ, രാഹുൽ ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം ഭാരവാഹികളായ കാഞ്ഞിരപ്പറമ്പിൽ സിദ്ധാർത്ഥൻ, സ്വാമിനാഥൻ, ധനീഷ് കടാമ്പുളി എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ ശലമോൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം ശൈല അധ്യക്ഷയായി. വിരമിക്കുന്ന പ്രധാനാധ്യാപിക പി മധുബാലയുടെ ഫോട്ടോ അനാച്ഛാദനം കുന്നംകുളം എഇഒ പി സച്ചിദാനന്ദൻ നിർവഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സുനിതാഭായ് ഉപഹാര സമർപ്പണവും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തിലാൽ എൻഡോമെന്റ് വിതരണവും നടത്തി. പി ടി എ പ്രസിഡന്റ് എൻ കെ കബീർ, എം എം നിഷാദ്, എ യു റസാഖ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ആയോധന പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. 10 മുതൽ 20 വരെ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് കരാട്ടെ യോഗ ക്ലാസുകൾ ആരംഭിച്ചത്. നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എൻ കെ അക്ബർ നിർവഹിച്ചു. വൈസ് ചെയർമാൻ മഞ്ജുഷ സുരേഷ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ സി ആനന്ദൻ, എം ബി രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു. എളനാട് വെണ്ണൂർ വട്ടപ്പാറയിൽ പുതിയ ക്വാറി ആരംഭിക്കാനുള്ള ശ്രമത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് എ ഡി എം സ്ഥലം സന്ദർശിച്ചു. തൃശൂർ പാലക്കാട് അതിർത്തി പ്രദേശമായ വെണ്ണൂർ വട്ടപ്പാറയിലെ 300 കുടുംബങ്ങളാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എ ഡി എം അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണത്തിനായി വട്ടപ്പാറയിലെത്തിയത്. ക്വാറി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആലുവ സ്വദേശിക്കെതിരെ നാട്ടുകാർ പഴയന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. കുറച്ചു ദിവസങ്ങളായി ക്വാറിയുടമ പ്രദേശവാസികളെ ഭീഷണിപ്പെടുത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്ത് നിരവധി കുടുംബങ്ങളുണ്ടെന്നും ക്വാറി ആരംഭിക്കാനുള്ള ശ്രമം തടയണമെന്നും നാട്ടുകാർ എ ഡി എമ്മിനോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. ഡി സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് സമരപ്രഖ്യാപനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് പി ടി വിനയൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇ എ ഓമന, പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേബ് ജർഡായി, ഡേവി സക്കര എന്നിവർ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ചിത്രകലാ പരിശീലനം ആരംഭിച്ചു. പ്രസിഡന്റ് രമണി രാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുഗിജ സുമേഷ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് കെ എം നൌഷാദ്, ടി പി ജോസഫ്, കലാവികസന വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ ജലീൽ ആദൂർ എന്നിവർ സംസാരിച്ചു. മാള ജനമൈത്രി പോലീസ് കെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. വീടുകളിൽ തനിച്ച് കഴിയുന്ന 42 പേരാണ് രാജകൊട്ടാരം കാണാനുള്ള യാത്രയിൽ പങ്കെടുത്തത്. കെയർ കമ്മിറ്റി അംഗമായ മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയാചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സംഘത്തോടൊപ്പമുണ്ട്. മാള സി ഐ വീർ റോയ്, എസ് ഐ ഇതിഹാസ് താഹ എന്നിവർ സംഘത്തെ യാത്രയച്ചു. കടങ്ങോട് പഞ്ചായത്ത് വെള്ളത്തേരി അംഗൻവാടി കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് രമണി രാജൻ നിർവഹിച്ചു. വടങ്കം ജലീൽ ആദൂർ അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിലാണ് അംഗൻവാടി റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. ജില്ലാതല സിവിൽ സർവീസ് ക്രിക്കറ്റ് ലീഗിന്റെ ക്വാർട്ടർ മത്സരങ്ങൾ ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ചു. വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നായി 16 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മത്സരങ്ങൾ ഞായറാഴ്ച സമാപിക്കും. പുന്നയൂർക്കുളം പുന്നൂക്കാവിലുള്ള വാട്ടർ ടാങ്ക് കാട് കയറി നശിക്കുന്നു. വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ കാട് വെട്ടിത്തെളിക്കാത്തതിനാൽ മൃഗങ്ങളുടെ ശല്യത്തിൽ പ്രദേശവാസികൾ ഭീതിയിലാണ്. സംസ്ഥാന പാതയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമായതിനാൽ രാത്രികാലങ്ങളിൽ മൃഗങ്ങളുടെ സഞ്ചാരം വാഹനയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ബുദ്ധിമുട്ടായിരിക്കുകയാണ്. വാട്ടർ ടാങ്കിന് മുകളിൽ വലിയ കടന്നൽ കൂടും രൂപപ്പെട്ടിട്ടുണ്ട്. വാട്ടർ ടാങ്ക് നിൽക്കുന്ന പ്രദേശത്തെ കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മരണത്തെ അതിജീവിച്ച തങ്കദുരൈ കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ ഉദാരമതികളുടെ സഹായം തേടുന്നു. കരുപടന്ന മുസാഫരിക്കുന്ന സ്വദേശി വേലപ്പറമ്പിൽ തങ്കദുരൈയാണ് ജപ്തി ഭീഷണി മൂലം കിടപ്പാടം നഷ്ടപ്പെടുന്ന നിലയിലായിരിക്കുന്നത്. 4 വർഷം മുൻപ് മരത്തിൽ നിന്നും വീണ് പരിക്കേറ്റ് കൈകാലുകളുടെ സ്വാധീനവും സംസാരശേഷിയും നഷ്ടപ്പെട്ട ഇയാൾക്ക് ശ്വാസം നൽകുന്നത് പോലും കഴുത്തിലെ ദ്വാരത്തിൽ കൂടിയാണ്. അവശരായ അച്ഛനും അമ്മയും ഭാര്യയും വിദ്യാർത്ഥികളായ 3 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് തങ്കദുരൈ. ലോട്ടറി വിറ്റാണ് തങ്കദുരൈ കുടുംബം പുലർത്തുന്നത്. ചികിത്സയ്ക്കായി ആകെയുള്ള സ്ഥലവും വീടും സഹകരണ ബാങ്കിൽ പണയപ്പെടുത്തിയിരുന്നു.
പാലിയേറ്റീവ് പ്രവർത്തകർ ഇടപെട്ട് പലിശ ഒഴിവാക്കിയെങ്കിലും 2,50,000 രൂപ അടച്ചാൽ മാത്രമേ ജപ്തി ഒഴിവാക്കാനാകൂവെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. ഇതിനായി സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് തങ്കദുരയും കുടുംബവും. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ ഭൂപതി 6-ാം വാർഡിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് അജിത ശ്രീധരൻ അധ്യക്ഷയായിരുന്നു. മാളാസിഐ വി റോയ് ക്ലാസ് എടുത്തു. വടങ്കം സി ജി വിനോദ്, വത്സല രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും കോൾ നിലങ്ങളിലേക്കുള്ള കനാലുകൾ അവഗണനയിൽ. കനാലുകൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്ന പദ്ധതികളില്ല. കനാലുകൾ ചെറിയ ഡാമുകൾ പോലെ ഒരുക്കിയാൽ വേനൽക്കാലത്തെ ജലക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് കർഷക കോൺഗ്രസ്. പാലപ്പാടിൽ കവി കുഞ്ഞുണ്ണി മാഷ് സ്മാരകത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു. ശിലാസ്ഥാപനം ഈ മാസം 26-ന്. നിർമ്മിക്കുന്നത് ലൈബ്രറിയും ഓഫീസും ഉൾപ്പെടെ 2 നില കെട്ടിടം. കാളിയാറോട് ചന്ദനക്കുടം നേർച്ചയ്ക്ക് ആയിരങ്ങളെത്തി. പള്ളിയിലെത്തിയത് 70-ഓളം നേർച്ച സംഖ്യ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.